ഹലോ എവറിവൺ, വെൽക്കം ടു മെഹസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു തനി നാടൻ ഫിഷ് കറി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പൊ മമ്മയോട് റെസിപ്പി ചോദിക്കാം. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മീനാണ്. ഇത് സാഫി മീനാണ്. നിങ്ങൾക്ക് വേറെ ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, കഷ്ണ മീനാണെങ്കിലും യൂസ് ചെയ്യാം, പിന്നെ അയില യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1 കിലോ മീൻ ആവശ്യമുണ്ട് ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ ആവശ്യമുള്ളത് വെണ്ടയ്ക്കയാണ്. 150 ഗ്രാം വെണ്ടയ്ക്കയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഉണക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണ് വേണ്ടത്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ട് അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മീഡിയം സൈസ് സവാള എടുത്തിട്ട് അതും പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ആവശ്യമുള്ളത് 1/2 കപ്പ് പുളിവെള്ളമാണ്. ഇത് അധികം കട്ടിയില്ലാത്ത പുളിവെള്ളമാണ്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയിഞ്ചി പേസ്റ്റ്, പിന്നെ കറി താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ്, മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാൻ എടുത്തിട്ട് അല്ലെങ്കിൽ മൺചട്ടി എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാ എണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചൂടായ ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഇനി വെണ്ടക്ക 80% ആവണ വരെ വേവിച്ചെടുക്കണം. അപ്പോൾ അതാ വെണ്ടക്ക 4-5 മിനിറ്റ് ആക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 80% കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സൈഡിൽ വെക്കാം. ഇനി ആ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. എണ്ണ ചൂടായ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊണ്ട് ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ, ഉലുവൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് സവാള പേസ്റ്റ്, തക്കാളി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളിയിഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് എണ്ണ ഒക്കെ പുറത്ത് തെളിയണവരെ ഇത് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ തക്കാളിയും സവാളയും വെളുത്തുള്ളിയിഞ്ചി പേസ്റ്റ് എല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ലോ ആക്കിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് എണ്ണ തെളിയണവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ 2 മിനിറ്റോളം മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അധികം പുളി ആവശ്യമില്ല, അധികം പുളി ഇല്ലാത്ത കറിയാണിത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അധികം പുളി ചേർക്കരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ വറ്റണവരെ വഴറ്റിയെടുക്കണം. ഇളക്കി കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെ അതാ മസാലയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം തേങ്ങാപ്പാലൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ കട്ടിയാവും. അപ്പോൾ കട്ടിയാവാതിരിക്കാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമാക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. കാരണം തേങ്ങാപ്പാലും പുളിയൊക്കെ ഉണ്ടായ കാരണം ചിലപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. കറി ഒന്ന് തിളക്കാൻ തുടങ്ങിയതിലേക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം മീൻ അര വേവാവണവരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് പിന്നെ സ്പൂൺ യൂസ് ചെയ്യാൻ പാടില്ല,
പാത്രം ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കറി പിരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം മീൻ അരവേവായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മീനും വെണ്ടക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം അങ്ങനെ അതാ ഒരു അടിപൊളി മീൻ കറി റെഡിയാണ് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് പിന്നെ ചോറിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ദോശ അപ്പം പുട്ട് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്